നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു നെറ്റ്വർക്കിൽ ഐ ആം സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് കറണ്ട് ഐ. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ഡയറക്റ്റ്ലി വേണമെങ്കിൽ നോഡൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം, ബട്ട് ഈസിയർ വുഡ് ബി സൂപ്പർ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ സൂപ്പർ പൊസിഷൻ വെച്ചിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് മീ ടേക്ക് ഈ ഒരു വോൾട്ട്, വി ഹാവ് ടു, ഒരു കറണ്ട് സോഴ്സും വോൾട്ടേജ് സോഴ്സും. ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് കേസ്, കേസ് വൺ, നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വിൽ റീപ്ലേസ് ദിസ് കറണ്ട് സോഴ്സ് ബൈ ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഐ ഹാവ് ഒരു വൺ വോൾട്ട്, സോറി വൺ ഓം, ദെൻ ഐ ഹാവ് അനദർ വൺ ഓം, ഒരു വൺ ഓം, പിന്നെ ദർ ഇസ് അനദർ വൺ ഓം. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ദിസ് വോൾട്ടേജ് സോഴ്സ് ഇവിടെ ആൻഡ് പുറത്തൊരു വൺ ഓം. ഫോർ സിംപ്ലിസിറ്റി ഞാൻ അത് ലൈക്ക് നമുക്ക് സംഭവം കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാഞ്ചിനെ ഞാൻ ജസ്റ്റ് ഐ എം ജസ്റ്റ് പുള്ളിങ് ഇറ്റ് ഔട്ട്, പിന്നെ സ്ട്രെച്ച് ചെയ്ത് പുറത്തോട്ട് വെച്ചു. അതേപോലെ ഈ പുറത്തിരിക്കുന്നതിനെ ഞാൻ ജസ്റ്റ് അകത്തോട്ടെടുത്ത് വെച്ചു. സോ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിനെ കാണുന്നത് അതിനെ മാത്രമേ നമ്മൾ വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, സർക്യൂട്ട് ഇസ് ദ സെയിം, വൺ ഓം വിത്ത് കറണ്ട് ഐ ആണിത്. അതേപോലെ നമ്മൾ നമ്മളുടെ വോൾട്ടേജിനെ ഇങ്ങനെ എടുത്ത് വെച്ചു, വൺ വോൾട്ട്. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചു സർക്യൂട്ടിനെ. ഓക്കെ, അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇത് നമുക്കൊരു ബാലൻസ്ഡ് ബ്രിഡ്ജ് പോലെ ഇരിക്കുക. കാരണം ഓപ്പോസിറ്റ് ബ്രാഞ്ചസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ഇൻറ്റു വൺ വൺ, വൺ ഇൻറ്റു വൺ വൺ, ബോത്ത് ഓഫ് ദെം ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ കൂടെ ദെർ വിൽ ബി നോ കറണ്ട്, പൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ കേസ് ടു. കേസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, വൺ ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെർ ഇസ് വൺ ഓം, ആൻഡ് വി ആർ ഗോയിങ് ടു റീപ്ലേസ് ദിസ് ബൈ എ ഷോർട്ട്. അല്ലേ, ഇതൊരു ഷോർട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ദർ ഇസ് അനദർ വൺ ഓം, വൺ ഓം, വൺ ഓം, ആൻഡ് പുറത്തൊരു വൺ ഓം. ഓക്കെ, ഇനി ഇത് രണ്ടും ഷോർട്ട് എന്ന് വെച്ചാൽ എന്താ, ദേ ആർ ദ സെയിം പോയിൻറ്റ്സ്. അല്ലേ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ലൈക്ക് അത് അകത്തെ പാട്ട് മാത്രം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ഇങ്ങനെ. അല്ലേ, അകത്തെ പാട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് ലൈക്ക് ദിസ്. എന്നുവെച്ചാൽ വൺ പാരലൽ വൺ ആണ് ഈ ഒരു പാർട്ട്, വൺ പാരലൽ വൺ ദി അതർ പാർട്ട്. അപ്പോൾ ഹൗ വിൽ ബി അവർ ഫൈനൽ ഇക്വലൻ സർക്യൂട്ട്? ഇങ്ങനെ വരുന്നു, വൺ പാരലൽ വൺ ഇസ് പോയിൻ്റ് ഫൈവ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു പോയിൻ്റ് ഫൈവ്. ഓക്കെ, ദെൻ വൺ പാരലൽ വൺ ഇസ് പിന്നെയും പോയിൻ്റ് ഫൈവ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ദിസ് വൺ ഓം. ഓക്കെ, എന്നിട്ട് ഈ ബ്രാഞ്ചിൽ കൂടെ ഉള്ള കറണ്ടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇസ് സിമിലർ ടു എന്താ, വൺ ആംപിയർ, ഒരു പോയിൻറ്റ് ഫൈവും പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവും. അല്ലേ, ആൻഡ് എനിക്ക് ഈ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി എന്തുവാ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തൂടെ? ഒരു കറണ്ട് രണ്ട് ബ്രാഞ്ചിലൂടെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ബ്രാഞ്ചിലെ കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്? ആ കറണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് വൺ ആംപിയർ ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ആ പോയിൻറ്റ് ഫൈവ് പ്ലസ് ഈ വൺ പോയിൻറ്റ് ഫൈവ്. അപ്പോൾ വാട്ട് വിൽ ഐ ഗെറ്റ്? പോയിൻറ്റ് ഫൈവ് ബൈ ടു, വിച്ച് ഇസ് ഈക്വൽസ് ടു പോയിൻറ്റ് ടു ഫൈവ്. അപ്പോൾ വിത്ത് ദ ഫസ്റ്റ് കേസ് ഐ ഗോട്ട് ഐ ഈക്വൽ ടു സീറോ, സെക്കൻഡ് സോഴ്സ് വെച്ചിട്ട് പോയിൻറ്റ് ടു ഫൈവ്. സോ ദ ടോട്ടൽ വിൽ ബി ദ സം വിച്ച് ഇസ് ഈക്വൽ ടു പോയിൻറ്റ് ടു ഫൈവ് അഗെയിൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സർക്യൂട്ട് വിച്ച് ഹാസ് എ ഡിപ്പെൻഡൻറ് സോഴ്സ്. ഓക്കെ, വി ഹാവ് ഒരു ഡിപ്പെൻഡൻറ് വോൾട്ടേജ് സോഴ്സ് വിച്ച് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ കറണ്ട് ഐ എക്സ് വിച്ച് ഇസ് ഇൻ ദിസ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടതാണ് സൂപ്പർ പൊസിഷൻ്റെ കേസിൽ ഡിപ്പെൻഡൻറ് സോഴ്സസിനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓക്കെ, സോ വിൽ ഗോ ഫോർ കേസ് വൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് വേണമെങ്കിൽ നോഡൽ വെച്ചിട്ടും സോൾവ് ചെയ്യാവുന്നതാണ്. വി ആർ ഗോയിങ് ഫോർ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. കേസ് വൺ ഞാൻ ലെറ്റ് എസ് സേ ഐ എം ഓൺലി ടേക്കിംഗ് ദ ടെൻ വോൾട്ട്. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കത്തില്ലേ, ടെൻ വോൾട്ട്, ദെൻ ഐ ഹാവ് എ ടു ആം ടു ഓം, ഒരു വൺ ഓം, ദിസ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഓപ്പൺ സർക്യൂട്ട്, പിന്നെ ഐ ഹാവ് ടു ഐ എക്സ് ആൻഡ് ദെർ ഇസ് ദിസ് ഐ എക്സ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി കെ വി എൽ എഴുതാൻ പറ്റും. ഐ എക്സ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പം മാർക്കിംഗ് ഡയറക്ഷൻസ്, സോറി ദ സൈൻസ്. അപ്പോൾ എനിക്ക് എഴുതാം, ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഈ സൈഡ്.
അപ്പോൾ മൈനസ് ടു പ്ലസ് ആണ്, പോസിറ്റീവ് ടെൻ. പ്ലസ് ടു മൈനസ് മൈനസ് ടു ഐ എക്സ്, പ്ലസ് ടു മൈനസ് മൈനസ് ഐ എക്സ്, പ്ലസ് ടു മൈനസ് മൈനസ് ടു ഐ എക്സ് ഈക്വൽ ടു സീറോ, വിച്ച് ഇസ് ഫൈവ് ഐ വൈ. ഫൈവ് ഐ എക്സ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും, ആൻഡ് ഐ എക്സ് ഇസ് ഈക്വൽ ടു ടു ആമ്പിയർ എന്ന് കിട്ടി. ദിസ് ദ ഫസ്റ്റ് കേസ്. ഇനി നെക്സ്റ്റ് ലെറ്റ് മീ കൺസിഡർ കേസ് ടു. കേസ് ടുവിൽ ഐ എം ഓൺലി കൺസിഡറിങ് ദ ത്രീ ആമ്പിയർ. അപ്പോൾ ഈ ടെൻ വോൾട്ടിനെ എന്ത് ചെയ്യും? ഐ വിൽ ബി റീപ്ലേസിങ് ഇറ്റ് വിത്ത് എ ഷോർട്ട്. അപ്പോൾ ഐ ഹാവ് എ ടു ആമ്പിയർ ആൻഡ് ദെർ ഇസ് ത്രീ, സോറി ടു ഓം, ത്രീ ആമ്പിയർ, ദെർ ഇസ് വൺ ഓം ആൻഡ് ടു ഐ എക്സ്. നമ്മൾ രണ്ടിലും ഈ ഡിപ്പെൻഡൻറ് സോഴ്സിനെ ഒന്നും ചെയ്തിട്ടില്ല. ഐ എക്സ് ഓക്കെ. അപ്പം ഇതിനെ നമുക്കിനി ഐ എക്സ് കണ്ടുപിടിക്കണമല്ലോ. സോ ഐ ക്യാൻ കൺസിഡർ ലൈക്ക് നോഡൽ എനിക്കിവിടെ ചെയ്യാം എളുപ്പത്തിൽ അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് സ്റ്റെപ്പിൽ തന്നെ പോവുകയാണ്. വി ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ വി മൈനസ് സീറോ ബൈ ടു മൈനസ് ത്രീ, ഇവിടെ പ്ലസ് വി മൈനസ് ടു ഐ എക്സ്. ടു ഇൻറ്റു ഐ എക്സ് എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് വി ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ഈക്വൽ ടു സീറോ. സോ ഐ എം ഗോയിങ് ടു ഗെറ്റ്, ഇവിടെ ടു ടു ക്യാൻസൽ ആവും, പ്ലസ് വി, വി പ്ലസ് വി ഇസ് ടു വി, ടു വി ഇസ് ഫോർ, ഫൈവ് വി ബൈ ടു ഈക്വൽ ടു ത്രീ. അപ്പോൾ വി ഇസ് ഈക്വസ് ടു സിക്സ് ബൈ ഫൈവ് എന്നാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോ മൈനസ് വി ബൈ ടു, വിച്ച് ഇസ് മൈനസ് സിക്സ് ബൈ ഫൈവ് ബൈ ടു, വിച്ച് ഇസ് മൈനസ് ത്രീ ബൈ ഫൈവ് എന്ന് കിട്ടും. അപ്പം ദ ടോട്ടൽ ഐ എക്സ് വിൽ ബി ടു പ്ലസ് മൈനസ് ത്രീ ബൈ ഫൈവ്, എന്ന് വെച്ചാൽ ഫൈവ് ടു സെ ടെൻ മൈനസ് വൺ സെവൻ ബൈ ഫൈവ്, കം അറൗണ്ട് വൺ പോയിൻറ്റ് ഫോർ എങ്ങാണ്ട് വരും. നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിനകത്ത് യു ആർ ഗിവൺ ഒരു ബോക്സ്. അപ്പോൾ ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ദറ്റ് ഇറ്റ് ഇസ് എ ലീനിയർ നെറ്റ്വർക്ക്. എൻ്റെ ഒരു പോർട്ടിൽ ഒരു വി വൺ വോൾട്ടേജും സെക്കൻഡ് പോർട്ടിൽ വി ടു വോൾട്ടേജും കൊടുത്തിട്ട് തേർഡ് പോർട്ടിൽ നിന്നും കറണ്ട് മെഷർ ചെയ്യുക. ഓക്കെ. ആൻഡ് ദ വാല്യൂസ് ഫോർ ടു ഒബ്സർവേഷൻസ് ആർ ഗിവൺ. ആൻഡ് ഈ ഒബ്സർവേഷൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരെണ്ണത്തിൽ ഒൺലി വി വൺ ഇസ് അപ്ലൈഡ് അറ്റ് എ ടൈം, നെക്സ്റ്റിൽ ഒൺലി വി ടു ഇസ് അപ്ലൈഡ് അറ്റ് എ ടൈം. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നതോ ഫൈൻഡ് ദി ഐ വെൻ ബോത്ത് വി വൺ ആൻഡ് വി ടു ആർ അപ്ലൈഡ്. അതും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് തന്നേക്കുന്നത്, തന്ന ഒബ്സർവേഷൻ വാല്യൂസ് അല്ല. ഓക്കെ. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വി ക്യാൻ യൂസ് ഒരു കോമ്പിനേഷൻ ഓഫ് സൂപ്പർപൊസിഷനും ഹോമോജിനിറ്റിയും. ഓക്കെ. നമുക്കറിയാം വി വൺ ടു ആണെങ്കിൽ കറണ്ട് ഇസ് പോയിൻറ്റ് ഫൈവ്. അപ്പോൾ വി വൺ ടെൻ ആവുമെങ്കിൽ ടു ടു ടെൻ എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ബൈ ഫൈവ്. അപ്പോൾ യു ക്യാൻ സേ കറണ്ട് വിൽ ബി പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലേ. റെസ്പോൺസും വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം കോൺസ്റ്റൻറ്റ് ആസ് എക്സൈറ്റേഷൻ. അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും അല്ലേ. അതേപോലെ വി ടു മൈനസ് ട്വൻറ്റി, നേരത്തെ വി ടു ഫൈവ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗിവൺ മൈനസ് വൺ. നൗ മൈനസ് ഫൈവ്, സോറി, ഫൈവിൽ നിന്നും വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് മൈനസ് ട്വൻറ്റി, എന്ന് വെച്ചാൽ വി ആർ മൾട്ടിപ്ലൈയിങ് മൈനസ് ഫോർ. അപ്പോൾ ദ കറണ്ട് വിൽ ബി മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫോർ, വിച്ച് ഇസ് ഫോർ. ഓക്കെ. നൗ വെൻ ബോത്ത് ഓഫ് ദെം ആർ അപ്ലൈഡ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ പൊസിഷൻ. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ഹാവ് ടു ആഡ്, കാരണം ഒരെണ്ണം അപ്ലൈ ചെയ്യുമ്പം ഇത് മറ്റേത് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുക അല്ലേ, സീറോ ആണ്. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ആഡ്. അപ്പോൾ ഫോർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ദി ആൻസർ.